ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും അപ്പോൾ സാധാരണ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു കച്ചപ്പൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ടൊമാറ്റോ സോസ് അഥവാ കെച്ചപ്പ് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കുക്കറിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നടുക ഒന്ന് ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ വേവിച്ച ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ഇതുപോലെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് കുക്കറിൽ നിന്ന് മാറ്റിയ ശേഷം ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചൂടോട് കൂടി വേണം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടോടെ ഉടച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരാണ് ഞാൻ വേവിച്ചത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഉടച്ചിടത്തയിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മുഴുവനായിട്ടുള്ള ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ജീരകപ്പൊടിയായി ഉണ്ടെങ്കിൽ അതും ചേർത്താൽ മതിയാകും പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരിത്തിരി എണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ് അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇത് കൈ കൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് തിരുമി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഉള്ള എല്ലാ ഭാഗത്തും ഈ ചില്ലി ഫ്ലേക്സും അതുപോലെ നമ്മുടെ ജീരകവും അതൊക്കെ എത്തുന്ന വിധത്തിൽ നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനിതാ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചേർക്കുന്നത് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതായത് കുറച്ച് കളറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് കൂടുതലെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതാ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആണ് അപ്പോൾ കോൺഫ്ലോറിൻ്റെ അളവൊന്നും പറയുന്നില്ല കാരണം നമ്മൾ അതിലിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അളവ് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റിക്കായി ഇരിക്കാൻ പാടില്ല കുറച്ച് നല്ല കട്ടി ആയിട്ടുള്ള ഡോ തന്നെ ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ സ്റ്റിക്കായിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും നമ്മളിത് ഒരു ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും അപ്പോൾ കോൺഫ്ലോർ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക കോൺഫ്ലോർ ചേർക്കുമ്പോഴായിരിക്കും ഈ സ്നാക്ക് നല്ല ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനിത് നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കയ്യിൽ ഞാനൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ നമുക്ക് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആയി കൊടുക്കാം അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ആക്കിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ എടുക്കാം അതുപോലെ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ഈയൊരു സൈസിലാണ് ആക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്നാക്ക് എന്ന് പറയുന്നത് പൊട്ടറ്റോ ബൈറ്റ്സ് എന്നതിന് പറയുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇത്രയും അളവിൽ ഞാനിത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ അടിയിലും എണ്ണ പുരട്ടാൻ വേണ്ടി മറക്കാൻ പാടില്ല നമ്മൾ ഈ കോൺഫ്ലോർ ഒക്കെ ചേർത്തോണ്ട് തന്നെ ഇത് അടിയിൽ പ്ലേറ്റിന് ഒന്ന് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ തടിയിട്ട് വേണം അതിലേക്ക് ഇതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിതെല്ലാം കൂടി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടു അപ്പോൾ ഞാൻ ഇതാ മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മളിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഈ കോൺഫ്ലോറൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്ന് പറയണ്ടത് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രം ഇട്ട് എടുക്കുക അപ്പോൾ നല്ലോണം നല്ല ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഈ ഒരു ഭാഗം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് മൈദപ്പൊടിയിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിലും ഡിപ്പ് ചെയ്തിട്ടല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കരിയാൻ സാധ്യത കൂടുതലുണ്ട് കാരണം നമ്മൾ കുക്ക് ചെയ്ത ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ ആ ഒരു കോൺഫ്ലോറും മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് കരിയാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ വേഗം വേഗം ഇതൊന്ന് അപ്പുറൂപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇത് അടിഭാഗം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് നമ്മളെ പൊട്ടറ്റോ ബൈറ്റ്സിന് വേണ്ടുന്നത് അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നിങ്ങളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാകും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുക ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് ആ ഒന്ന് നന്നായിട്ട് കൂട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെ മാത്രം ഇത് എണ്ണ കൂടിക്കാണ്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിത് ഇവിടുന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ വേച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീയൊന്നും നമ്മൾ ഇനി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഇട്ടതിന് ശേഷം എല്ലാം ഇട്ടതിന് ശേഷം മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി വേഗം തന്നെ എണ്ണ ചൂടായത് രണ്ടാമത്തെ വേച്ചും പെട്ടെന്ന് റെഡിയാകും അപ്പോൾ കരിഞ്ഞു പോകാണ്ട് ഒന്ന് സൂക്ഷിക്കുക അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കായത് അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ കച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ചൂടോടെ ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതാ മനസ്സിലാകുന്നുണ്ടാകും പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല നമ്മളെ ആ ഒരു എന്താ പറയുക ചില്ലി ഫ്ലേക്സും പൊട്ടറ്റോ ഒക്കെ കൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വൈകുന്നേരത്തെ ചായ ഒക്കെ നമുക്കായി കഴിഞ്ഞാലും അതുപോലെ കുട്ടികൾക്കായി കഴിഞ്ഞാലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണിത് അപ്പോൾ നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും അതുപോലെ മായണീസും കച്ചപ്പും ഒക്കെ കൂട്ടി കഴിക്കാനായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്ന് ഇരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ വീട്ടിൽ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്